ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാ ലുക്കാസ്. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുംബൈ പനവേലിലെ ക്രിമിനൽ മാഫിയയാണെന്ന സ്ഥിരീകരണം. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ ബി എ ആളൂരിന്റേതാണ് വെളിപ്പെടുത്തൽ. മദ്യനിരോധനം നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഡബിൾ റോൾ കളിക്കുകയാണെന്നും ബിഷപ്പ്. ഇടതു സർക്കാരിന്റെ പുതിയ മദ്യനയം നവംബറിൽ നടപ്പാക്കുമെന്ന സൂചന. മദ്യത്തിന്റെ വർദ്ധിപ്പിച്ച വില തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് ജുഡീഷ്യൽ മാഫിയ ശക്തിപ്പെടുന്നതായി പി സി ജോർജ് എം എൽ എ. അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ജോർജ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുംബൈ പനവേലിലെ ക്രിമിനൽ മാഫിയയാണെന്ന സ്ഥിരീകരണം. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ ബി എ ആളൂരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സമൂഹ മനസാക്ഷിയെ നടുക്കിയ സൌമ്യവാദക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാരെ എന്ന വലിയ ചോദ്യത്തിന് ഒടുവിൽ കൃത്യമായ ഉത്തരമാവുകയാണ്. മുംബൈയിലെ പനവേലിലുള്ള ഒരു സംഘമാണ് തന്നെ വക്കാലത്തേൽപ്പിച്ചതെന്ന് ആദ്യമായാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ തുറന്ന് സമ്മതിക്കുന്നത്. പനവേലുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പിടിച്ചുപറി, അതുപോലെ തന്നെ കഞ്ചാവ് വിൽപ്പന അങ്ങനെ നടത്തുന്ന സംഘമാണ്, അങ്ങനെ ആളുകളാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കേസ് ഏൽപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദച്ചാമിയെ കേസ് നടത്തണം, കേസ് നടത്തി കേസ് അവസാനം വരെ നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അതനുസരിച്ചാണ് ഞാൻ കേസ് ഏറ്റെടുത്തത്. ട്രെയിനിലെ ഭിക്ഷാടന മാഫിയയുടെ ഏജന്റാണ് ഗോവിന്ദച്ചാമിയെന്നും കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഈ മാഫിയയുടെ ആസ്ഥാനം മുംബൈയിലെ പനവേലിയിലാണെന്നും ഈ സംഘമാണ് ഗോവിന്ദച്ചാമിക്ക് പിന്നിലെന്നുമുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ഇതോടെ സത്യമെന്ന് തെളിയുകയാണ്. TCV അടക്കമുള്ള മാധ്യമങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പനവേലിലെ മയക്കുമരുന്ന് മാഫിയയാണ് ഗോവിന്ദച്ചാമിയുടെ വക്കാലത്തേൽപ്പിച്ചതെന്നും ഗോവിന്ദച്ചാമിക്ക് ആ മാഫിയയുമായി ബന്ധമുണ്ടായിരുന്നതായും ബി എ ആളൂർ വ്യക്തമാക്കുന്നുണ്ട്. ട്രെയിനിൽ സൗമ്യയുടെ ബാഗ് മോഷ്ടിക്കാൻ മാത്രമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഉദ്ദേശമെന്നും ബി എ ആളൂർ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇത്തരമൊരു വെളിപ്പെടുത്തൽ കേസ് വഴിതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് സൗമ്യയുടെ അമ്മ സുമതിയുടെ പ്രതികരണം. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയ നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കേസിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, TCV. മദ്യനിരോധനം നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പറഞ്ഞു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഡബിൾ റോൾ കളിക്കുകയാണെന്നും ബിഷപ്പ് തുറന്നടിച്ചു. 10% ബാറുകൾ പൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോയതോടെയാണ് ബിഷപ്പ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ആയിരക്കണക്കിന് സ്ത്രീകളുടെ കണ്ണീരാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭരിക്കുന്നവരുടെ നാശമായിരിക്കും ക്ഷണിച്ചു വരുത്തുക. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ഒരിക്കൽ കിരീടം തെറിക്കുമെന്നോർക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. ബാറുകൾ പൂട്ടിയാൽ കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുമെന്നും ബാർ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകും എന്നുമുള്ള പ്രചാരണം നടത്തുന്നത് മദ്യരോഗികളുടെ ദല്ലാളന്മാരാണ്. വിനോദസഞ്ചാരികൾ കേരളത്തിൽ വരുന്നത് മദ്യപിക്കാനല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് കാണുന്നതിനും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും വേണ്ടിയാണെന്ന് മദ്യനിരോധനത്തിനെതിരെ പ്രചാരണം നടത്തുന്നവർ ഓർക്കണം. ഇത്തരക്കാരെയാണ് ആദ്യം ബോധവൽക്കരിക്കേണ്ടതെന്നും ബിഷപ്പ് പറഞ്ഞു. ബാറുകൾ പൂട്ടിയതുമൂലം കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞുവെന്ന മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ്. മദ്യപാനം മൂലം കുടുംബം തകർക്കുന്നവരുടെയും അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെയും രോഗബാധിതരായവരുടെയും കണക്കെടുക്കാൻ ആരോഗ്യ സർവകലാശാല തയ്യാറാകണം. മദ്യനിരോധനം നടപ്പിലാക്കിയാൽ വ്യാജമദ്യം ഒഴുകുമെന്ന് പറയുന്നത് ശരിയല്ല. സർക്കാർ അംഗീകൃത ഷാപ്പുകളിൽ നിന്ന് മദ്യപിച്ചവരാണ് കല്ലുവാതക്കിലും വൈപ്പിനിലും മരിച്ചു വീണതെന്നോർക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. കുരിയച്ചിറയിൽ നടന്ന സമ്മേളനത്തിൽ മദ്യവിരുദ്ധ സമിതി അതിരൂപത പ്രസിഡന്റ് MK ബാബു അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ,
KCBC മധ്യവരിത സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TGV. ഇടത് സർക്കാരിന്റെ പുതിയ മദ്യനയം നവംബറിൽ നടപ്പാക്കുമെന്ന സൂചന. മദ്യത്തിന്റെ വർദ്ധിപ്പിച്ച വില തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും. വർഷം തോറും മദ്യവിൽപ്പനശാലകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയും മദ്യവില കൂട്ടിയും സർക്കാർ മദ്യനയ മാറ്റത്തിന് തുടക്കമിട്ടു കഴിഞ്ഞു. ഓരോ വർഷവും ഒക്ടോബർ 2 10% ഔട്ട്ലെറ്റുകൾ പൂട്ടുന്നത് പ്രകാരം ഇപ്രാവശ്യം 30 പൂട്ടേണ്ടതായിരുന്നു. എന്നാൽ നിലവിലെ ഔട്ട്ലെറ്റുകൾ ഇനി പൂട്ടില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ബിവറേജസ് കോർപ്പറേഷന് 270 കൺസ്യൂമർ ഫെഡിന് 36 ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതേസമയം അധിക ബാധ്യതയുടെ പേരിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. 750 മില്ലി അളവിലുള്ള കുപ്പിക്ക് 20 മുതൽ 80 രൂപ വരെയാണ് വില കൂടുക. നിലവിൽ 50 ഉം 60 ഉം രൂപയ്ക്ക് സർക്കാരിന് ലഭിക്കുന്ന മദ്യം നികുതി കൂട്ടി 400 ഉം 500 ഉം രൂപ വിലയിട്ടാണ് വിൽക്കുന്നത്. വില കൂട്ടിയാലും 25 കോടിയുടെ അധിക ബാധ്യതയിൽ 20 കോടി രൂപ മാത്രമേ കണ്ടെത്താനാവൂ എന്നാണ് സർക്കാരിന്റെ ഭാഷ്യം. ഇതേസമയം പുതിയ മദ്യനയം നവംബറിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും. മുന്നണിയിലെ വിവിധ കക്ഷികൾ നയം സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ അവസാനം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാമെന്നാണ് ധാരണ. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് മുന്നണി നിലപാടെന്ന് അധികാരമേറ്റയുടനെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നിലവിലെ മദ്യനയം മൂലം ടൂറിസം രംഗത്ത് തിരിച്ചടിയായെന്നാണ് സർവേ റിപ്പോർട്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് സർക്കാർ വെളിപ്പെടുത്തിയത്. ഇതും പുതിയ മദ്യനയത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. നയംമാറ്റത്തോടൊപ്പം പ്രധാനപാതയ്ക്കരികിലെ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുകയും തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ സംവിധാനമൊരുക്കുകയും ചെയ്തേക്കും. ബാറുകൾ പൂട്ടിയതോടെ കഞ്ചാവ് ഉപയോഗം വർദ്ധിച്ചതായുള്ള കണക്ക് നിരത്തിലും മദ്യനയമാറ്റത്തിന് മുന്നോടിയായുള്ള ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. TCV, തൃശൂർ. സംസ്ഥാനത്ത് ജുഡീഷ്യൽ മാഫിയ ശക്തിപ്പെടുന്നതായി PC ജോർജ് MLA പറഞ്ഞു. മുതിർന്ന അഭിഭാഷകൻ ജുഡീഷ്യൽ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിലെത്തിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാൻ ഒരു വനിതയുൾപ്പെടെ വക്കീലന്മാർ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ ഹൈക്കോടതി കഴിവില്ലെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മാഫിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകർ ദൈവം തമ്പുരാന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകണം. അക്രമം തടയാൻ മുഖ്യമന്ത്രി ഇടപെടണം. കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. നിയമവിദഗ്ധരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചു അടി കൊള്ളാനും അടി കൊടുക്കാനും ആരും കോടതിയിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോഴും ആ നയമാണോ അദ്ദേഹത്തിന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സൗമ്യ വധക്കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തനിക്ക് പിന്നിൽ മാഫിയ സംഘമുണ്ടെന്ന് തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് സർക്കാർ അന്വേഷണം നടത്തണം. സ്വാശ്രയ കോളേജ് ഫീസ് പ്രശ്നത്തിൽ UDF സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിലും ഇടയ്ക്കും മുട്ടിനും ലോക്കൽ സെക്രട്ടറിയെ പോലെയാണ് പെരുമാറുന്നതെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് TGV. വാർത്തകൾ തുടരുന്നു. ലോക വയോജന ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷനായിരുന്നു. ADM CK അനന്തകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന പൌരന്മാരെ ആദരിക്കൽ, ബോധവൽക്കരണ ക്ലാസ്, നാടൻ പാട്ട് തുടങ്ങിയവയും ഇതോടൊപ്പം നടന്നു. ലോകം മുഴുവൻ സൈക്കിളിൽ പ്രയാണം നടത്തിയ ഓർമ്മകളുടെ പ്രഭാവലയത്തിലാണ് AKA റഹ്മാൻ എന്ന 78-കാരൻ്റെ ഇന്നുള്ള ജീവിതം. വയോജന ദിനം കടന്നു പോകുമ്പോൾ 28 രാജ്യങ്ങളിലൂടെ ചവിട്ടി മുന്നേറിയ തന്റെ സൈക്കിൾ ജീവിതം ഇന്നും തുടർന്നു പോരുകയാണ് ഈ കൊടുങ്ങല്ലൂർക്കാരൻ. ലോകത്തിന്റെ നെറുകയിലൂടെ ജീവിതം ചവിട്ടിക്കയറിയ ഇന്നലകൾ ഈ വയോധികന്റെ ജീവിത സമ്പാദ്യം കൂടിയാണ്. ഓർമ്മകളുടെ പെടൽ പിന്നിലേക്ക് തിരിയുമ്പോൾ 1983 മുതൽ 88 വരെയുള്ള 5 വർഷക്കാലമാണ് ഈ ലോകസഞ്ചാരിയുടെ മനസ്സിൽ പച്ചകുതിയ ഓർമ്മകളായി ബാക്കിയാവുന്നത്. MA എക്കണോമിക്സ് പാസായി അധ്യാപകനാകാനായി കെനിയയിൽ എത്തിയതായിരുന്നു റഹ്മാൻ. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെ അലയുന്നതിനിടയിൽ ജയിൽവാസവും ദുരിതങ്ങളും നിറഞ്ഞ ഒരു പകലിലാണ് ആ വഴിതിരിവുണ്ടായത്. സൈക്കിളിൽ ലോകം ചുറ്റാനെത്തിയ മോഹൻകുമാർ എന്നയാളെ പരിചയപ്പെടുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സൈക്കിൾ മോഷണം പോയതിന്റെ സങ്കടത്തിലായിരുന്നു ആ സഹൃദയനായ ആന്ധ്രക്കാരൻ. മോഹൻകുമാറുമായുള്ള ചങ്ങാത്തമാണ് സൈക്കിളിൽ ലോകം ചുറ്റുകയെന്ന ആശയത്തിലേക്ക് വഴിമാറിയത്. സഞ്ചാരികൾക്ക് സാമ്പത്തിക സഹായവും വിസയും ലഭിക്കാൻ എളുപ്പമാണെന്നറിഞ്ഞതോടെയാണ് ആ വലിയ പ്രയാണത്തിന് തുടക്കമായതെന്ന് AKA റഹ്മാൻ പങ്കുവയ്ക്കുന്നു. ചില രാജ്യങ്ങളിൽ ഈ ഗവൺമെന്റ് അതാത് രാജ്യത്തെ നിയമം അനുസരിച്ച് പാലിക്കണം. സൈക്കിൾ സഞ്ചാരി അലോയിയില്ല,
അപ്പോൾ പ്ലെയിനിൽ സൈക്കിൾ കയറ്റി കൊണ്ടുപോകും. 1983 മുതൽ 1988 വരെ 5 വർഷം. ഈ 5 വർഷത്തിനിടയിൽ 2 പ്രാവശ്യം നാട്ടിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും പോകേണ്ടിയിട്ട് വന്നു. ഏറ്റവും ചാർജ് കുറഞ്ഞ ചീപ്പസ്റ്റ് യൂത്ത് ഹോസ്റ്റൽ YMCA, പിന്നെ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ, ഇങ്ങനെയുള്ള തങ്ങും. അങ്ങനെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ലണ്ടൻ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ്, പാകിസ്ഥാൻ, പാരീസ്, ബംഗ്ലാദേശ്, തായ്ലൻഡ്, മലേഷ്യ, ഇംഗ്ലണ്ട് എന്നിങ്ങനെ 28 രാഷ്ട്രങ്ങളിലൂടെ ആ യാത്രകൾ കടന്നുപോയി. 5 വർഷത്തിനിടെ മധുരിക്കുന്നതും കൈപ്പേറിയതുമായ ഒട്ടനവധി അനുഭവങ്ങൾ. പ്രശസ്ത ചിത്രകാരനായ പാരീസ് മോഹൻകുമാറിനെ പരിചയപ്പെടാനായതും മക്കയിലെത്തി ഉംറ നടത്താനായതും ഇന്നത്തെ ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരിയെ കണ്ടുമുട്ടിയതുമടങ്ങുന്ന ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും വലിയ ശേഖരവുമായാണ് തന്റെ സൈക്കിൾ പ്രയാണം ഈ സഞ്ചാരി അവസാനിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ യാത്ര എന്നുപേരുള്ള വീട്ടിൽ സഞ്ചാരിയുടെ മനസ്സിന്റെ യൗവനം കൈവിടാതെ റഹ്മാൻ ഇപ്പോഴും സജീവമാണ്. ശാരീരിക അവശതകളുണ്ടെങ്കിലും സൈക്കിൾ എന്ന തന്റെ സഹയാത്രികനെ ഇദ്ദേഹം ഇനിയും കൈവിട്ടിട്ടില്ല. ഓരോ രാജ്യത്തെയും എംബസികളിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റുകളും സ്വീകരണത്തിൽ ലഭിച്ച പുരസ്കാരങ്ങളും ലോകമാധ്യമങ്ങളിൽ തന്നെക്കുറിച്ച് വന്ന വാർത്തകളും തന്റെ യാത്രയുടെ തിരിശേഷിപ്പുകളായി ഈ വയോധികൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം സി അച്യുതമേനോനും സുകുമാർ അഴിക്കോടുമെല്ലാം അവതാരിക എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ലോകസഞ്ചാരത്തെക്കുറിച്ചുള്ള അനേകം പുസ്തകങ്ങളും ഈ സഞ്ചാരിയുടെ യാത്രകളെയും ജീവിതത്തെയും പുതിയ കാലത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്നുമുണ്ട്. ശരീരത്തിന് പ്രായമേറുമ്പോഴും ഈ സഞ്ചാരിയുടെ മനസ്സിനിപ്പോഴും യൗവനമാണ്. അതിനാൽ തന്നെ തീരാത്ത യാത്രകളുടെ പെടൽ ഈ മനസ്സിനെ മുന്നോട്ട് നയിക്കുകയാണ്. വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ യാത്ര ചെയ്യുന്ന സൈക്കിൾ കണക്കി ഈ ജീവിതം പ്രയാണം തുടരുക തന്നെയാണ്. ടിസിവി ന്യൂസ്, തൃശൂർ. വാർദ്ധക്യം വിനോദവേളകൾക്കുള്ളത് കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം വയോജനങ്ങൾ വയോജന ദിനം ആനന്ദകരമാക്കി മാറ്റി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 600-ൽ പരം വയോധികരാണ് വിനോദസഞ്ചാരവുമായി ഒത്തുകൂടി ആഘോഷം അവിസ്മരണീയമാക്കിയത്. വിശ്രമ ജീവിതം ആനന്ദകരമായി മാറ്റുന്നതിനായി ലോകം വയോജന ദിനം കൊണ്ടാടുമ്പോൾ അത് അർത്ഥവത്താക്കി മാറ്റിയിരിക്കുകയാണ് പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും കൂട്ടി രാവിലെ തന്നെ സംഘം യാത്രയാരംഭിച്ചു. പ്രായം 70 കഴിഞ്ഞവരും 94-ലെത്തിയവരും യുവാക്കൾ എന്ന പോലെ ചുറുചുറുക്കോടെ വിനോദസഞ്ചാര യാത്രയിൽ പങ്കുചേർന്നു. പീച്ചി വാഴാനി ഡാമുകളും വിലങ്ങൻ കുന്നിന്റെ കാഴ്ചകളും ആസ്വദിച്ചെത്തിയ സംഘം തൃശൂർ മൃഗശാലയിലും സന്ദർശനം നടത്തി. പക്ഷിമൃഗാദികളെ നടന്നുകണ്ടു ക്ഷീണിച്ച സംഘത്തിലെ ചിലർ തണലു തേടി ഒരല്പനേരം വിശ്രമിച്ചു. തുടർന്ന് വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി മൃഗശാല സംഘടിപ്പിച്ച ആദരവും സ്വീകരണവും സംഘം ഏറ്റുവാങ്ങി. വയസ്സ് 94-ൽ എത്തി നിൽക്കുന്ന സംഘത്തിലെ മൂപ്പൻ അടിമയെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ കൂടിയായ CN ജയദേവൻ MP പൊന്നാടയണി ചാദരിച്ചു. കാഴ്ചകൾ അത്രയും ആസ്വദിച്ച സംഘം മൃഗശാല അധികൃതർക്ക് നന്ദി അറിയിച്ച് സഞ്ചാരം തുടർന്നു. പിന്നീട് വിമല കോളേജിൽ കലാകായിക മത്സരങ്ങളും സദ്യയുമെല്ലാമായി വീണ്ടും കൂടിച്ചേർന്ന് ജീവിത സായാഹ്നം അവിസ്മരണീയമാക്കിയ ശേഷമാണ് സംഘം പിരിഞ്ഞത്. ഇത് 8ാം തവണയാണ് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി വയോധികർക്കായി ഇത്തരത്തിൽ വിനോദയാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിന് പിന്തുണയേകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ യാത്രയിൽ വയോജനങ്ങൾക്കൊപ്പം അണിചേർന്നിരുന്നു. TCV തൃശൂർ. TCV തേർഡ് ഐ. ഒരു കാലത്ത് വർണ്ണ മത്സ്യങ്ങൾ നീന്തി തുടിച്ചിരുന്ന തൃശൂർ നെഹ്റു പാർക്കിലെ അക്വേറിയം കാലങ്ങളായി അനാഥാവസ്ഥയിലാണ്. വാർത്താ ദൃശ്യം അയച്ചു നൽകിയത് ഷൈൻ മാടക്കത്ര. വർഷങ്ങൾക്ക് മുമ്പ് വരെ തൃശൂർ നെഹ്റു പാർക്കിലെത്തുന്ന കുരുന്നുകൾക്കും സന്ദർശകർക്കും കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരുന്ന അക്വേറിയം പ്രവർത്തനരഹിതമായ നിലയിലാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പ്രധാന ആകർഷണമായിരുന്നു ഈ അക്വേറിയം. ഗ്ലാസ് ടാങ്കുകളിൽ അണിനിരത്തിയ അലങ്കാര മത്സ്യങ്ങളുടെ വിശാല ലോകമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ അക്വേറിയത്തിനു സമീപമുള്ള വലിയ സിമെന്റ് ടാങ്കിൽ നിറയെ അലങ്കാര മത്സ്യങ്ങളുടെ വർണ്ണക്കാഴ്ചകളും പ്രകടമായിരുന്നു. വർഷങ്ങളായി പ്രവർത്തനം നിലച്ച് അനാഥാവസ്ഥയിലായ അക്വേറിയം ഇവിടെയുള്ള വനിതാ ജീവനക്കാരുടെ വസ്ത്രം മാറുന്ന ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ പാർക്കിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്റ്റീലിൽ പണിതീർത്ത ആനയെയും മറ്റും സ്ഥാപിച്ചെങ്കിലും അക്വേറിയം പുനരാരംഭിക്കാൻ ആരും തന്നെ മുൻകൈയെടുക്കുന്നില്ലെന്നാണ് പരാതി.
ഗുരുവായൂർ കരുവന്തല റെയിൽവേ ഗേറ്റിന് സമീപം അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച രാവിലെ 6:30 ട്രെയിൻ റെയിൽവേ പാളത്തിന് സമീപം നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. 40 വയസ്സ് തോന്നിക്കും, നീല കളർ ജീൻസ് പാൻറ്റും ഷർട്ടുമാണ് വേഷം, കയ്യിൽ സ്വർണ്ണ ചെയിനുണ്ട്. ഗുരുവായൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ റെയിൽവേ ഗുഡ്സ് ഷെഡിന് പുറകിലെ പുറമ്പോക്കിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയത് എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തി. 4 അടി ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് CI AG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. പ്രിവന്റീവ് ഓഫീസർ ജിൻഡോ ജോൺ, സിവിൽ എക്സൈസ് ഓഫീസർ വിനോദ്, എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ അനന്തൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കേരള കോൺഗ്രസ് CM ജില്ലാ കൺവെൻഷന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. മുൻ ചീഫ് വിപ്പും കേരള കോൺഗ്രസ് CM സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MT തോമസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി CV കുര്യാക്കോസ്, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, സെബാസ്റ്റ്യൻ ചുണ്ടൽ എന്നിവർ സംസാരിച്ചു. പറമേക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ദേവസ്വം എൻഡോമെന്റുകളുടെ വിതരണവും തൃശൂരിൽ നടന്നു. പറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങ് ശബരിമല ക്ഷേത്രം തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ ഉദ്ഘാടനം ചെയ്തു. പറമേക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് കെ മനോഹരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എം രാമചന്ദ്ര പിഷാരൂടി, വൈസ് പ്രസിഡന്റ് VM ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവീന്ദ്രനാഥ്, നിയുക്ത പ്രസിഡന്റ് കെ സതീഷ് മേനോൻ, സെക്രട്ടറി എം രാജേഷ് പൊതുവാൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എറണാകുളം ഗായത്രി ഭജന മണ്ഡലിയുടെ സമ്പ്രദായ ഭജന നടന്നു. തുടർന്നുള്ള 9 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പാലിയേക്കര ടോൾ പ്ലാസ ഒഴിവാക്കി വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന പഴയ ദേശീയപാത പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചതോടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ നൽകാതെ ഈ വഴി കടന്നുപോയിരുന്നത് തടയാനായിരുന്നു ഉരുക്ക് ബീമുകൾ സ്ഥാപിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയത്. കോടതി വിധിയുടെ മറവിലായിരുന്നു ടോൾ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. അടുത്തിടെ മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്, ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ സുജിത്ത് ഇടശ്ശേരി എന്നിവർ ചേർന്ന് റോഡ് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. റോഡ് തുറന്നു കൊടുക്കണമെന്ന് കളക്ടർ ദേശീയപാത അധികൃതർക്ക് ഉത്തരവ് നൽകുകയായിരുന്നു. ആത്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഉപവാസത്തിന്റെയും സ്ത്രീശക്തി സംഗമത്തിന്റെയും ഭാഗമായി കവിസമ്മേളനം നടന്നു. തെക്കേ ഗോപുരനടയിലെ സംഗമവേദിയിൽ നടന്ന കവിസമ്മേളനം പ്രമുഖ കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. കവികളായ BG തമ്പി, ശ്രീലത വർമ്മ, റോഷ്നി സ്വപ്ന എന്നിവർ പങ്കെടുത്തു. മുരുകൻ കാട്ടാക്കടയടക്കമുള്ളവർ സ്വന്തം കവിതകൾ ആലപിച്ചുകൊണ്ടാണ് കവിസമ്മേളനത്തിൽ പങ്കാളികളായത്. തുടർന്ന് വുമൺ ഇൻ പൊളിറ്റിക്സ് എന്ന വിഷയത്തിൽ പ്രമുഖർ പങ്കെടുത്ത ചർച്ചയും നടന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉപവാസവും സ്ത്രീശക്തി സംഗമവും ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. നേരത്തെ ലിംഗവിവേചനത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. പത്മശ്രീ PR കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ റോസി തമ്പി, ഡോക്ടർ ബിന്ദു എന്നിവർ വിഷയാവതരണം നടത്തി. ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും എന്ന കല്യാൺ സിൽക്സിന്റെ 3-ാം സീസണിലെ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ നടന്നു. മെഗാ ബമ്പർ സമ്മാനമായ 101 പവൻ സ്വർണം കോട്ടയം ഷോറൂമിൽ നിന്ന് TS മധുസൂദനൻ നായർ പർച്ചേസ് ചെയ്ത 49.88 എന്ന കൂപ്പണിന് ലഭിച്ചു. TS മധുസൂദനൻ നായർ, നന്ദനം, പുതുവള്ളി PO, കോട്ടയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 6-ാമത്തെ ആഴ്ചയിലെ വീക്കിലി ബമ്പർ സമ്മാനമായ വോക്സ്വാഗൺ പോളോ കാർ തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ നിന്ന് പോളണ്ട് ലത പർച്ചേസ് ചെയ്ത 61.09.41 എന്ന കൂപ്പണിന് ലഭിച്ചു. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചു. മറ്റ് സമ്മാനങ്ങളായ 7 സ്കൂട്ടറുകളുടെ നറുക്കെടുപ്പ് CN ജയദേവൻ MP 7 32-ഇഞ്ച് LED TV നറുക്കെടുപ്പ് മേയർ അജിത ജയരാജനും 7 ACകളുടെ നറുക്കെടുപ്പ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് M മുകുന്ദനും 14 കിച്ചൺ സെറ്റുകളുടെ നറുക്കെടുപ്പ് ഡിവിഷൻ കൗൺസിലർ K മഹേഷും 7 Samsung Tab, 7 മൊബൈൽ എന്നിവയുടെ നറുക്കെടുപ്പ് അദ്വൈത് പ്രകാശ് പട്ടാഭിരാമനും കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് നിർവഹിച്ചു. കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇടവേള വാർത്തയിലേക്ക്. കുറ്റൂർ ശാന്തി തീരം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് സമാദരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങ് പൊറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റ് സദ്ഭവാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് വിദ്യാഭ്യാസ വിചക്ഷണൻ PE ചിത്രൻ നമ്പൂതിരിപ്പാടിനെയും സാഹിത്യ വിവർത്തക സരസ്വതി S വാര്യരെയും ആദരിച്ചു. ചടങ്ങിൽ ഡോ. PE തുളസീഭായ് രചിച്ച
ഗീതാത്മകം മമ ജീവിതം എന്ന പുസ്തകം ചിത്രൻ നമ്പൂതിരിപ്പാട് സരസ്വതി എസ് വാര്യർക്ക് നൽകി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാണി പയസ്, വടക്കുംപാട്ട് നാരായണൻ, ഡോക്ടർ പി തുളസിഭായ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെയും ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ണംകുളത്തി ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ സുഹിത, IMA ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഡോക്ടർ ബി ഗോവിന്ദൻകുട്ടി, ഡോക്ടർ എ ആന്റോ, ഡോക്ടർ എം സന്തോഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി ജി അലോഷ്യസ് അധ്യക്ഷത വഹിച്ചു. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച സന്നദ്ധ പ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. സന്നദ്ധ രക്തദാനവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് നെടുമ്പുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. ACP CS ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർമാരായ വിൻഷി അരുൺകുമാർ, ജേക്കബ് പുലിക്കോട്ടിൽ, ഗ്രീഷ്മ അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി പേരാണ് രക്തദാനം നടത്തിയത്. തൃശൂർ ചിന്മയ മിഷൻ ശ്രീ ഭുവനേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ നവീകരിച്ച ഭജനമണ്ഡലത്തിന്റെ സമർപ്പണം നടന്നു. ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ഗഭീരാനന്ദ ഭജനമണ്ഡപത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. ശബരിമല ക്ഷേത്രം തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റിമാരായ ഡോക്ടർ വി രാമൻകുട്ടി, ഡോക്ടർ ജി മുകുന്ദൻ, ഭാരവാഹികളായ സി വേണുഗോപാൽ, പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെന്നൈ വിശാലാക്ഷി നിത്യാനന്ദ അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി. സ്വാശ്രയ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDF തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ ജോസ് കാട്ടൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ IP പോൾ, CH റഷീദ്, ജേസൺ മാണി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സ്കൌട്ട് ഗ്രൂപ്പിന്റെ 53rd വാർഷികവും ഗാന്ധി ജയന്തി ആഘോഷങ്ങളും BT ബൽറാം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് ജില്ലയിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തകർ വാർഷികാഘോഷം ഒരുക്കിയത്. ക്രാഫ്റ്റ് മത്സരങ്ങൾ, മാച്ചിംഗ്, ടെന്റ് നിർമ്മാണം എന്നിങ്ങനെയുള്ള മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ഓപ്പൺ ട്രൂപ്പ് പ്രസിഡന്റ് സാമുവൽ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഭാരവാഹികളായ KK ശരത്കാന്ത്, CI തോമസ്, അശോക് കുമാർ, VS ഡേവിസ്, ജെയിംസ് ചിറ്റലപ്പള്ളി, ജോബി സി ചാക്കോ, അറ്റുകെറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, EG അജിത് എന്നിവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ മദ്യനയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KCYM പ്രവർത്തകർ മന്ത്രി VS സുനിൽകുമാറിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടിഞ്ഞാറെക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KCYM സംസ്ഥാന സെക്രട്ടറി ജസ്റ്റിൻ ജോസ് നടക്കിലാൻ ഉദ്ഘാടനം ചെയ്തു. KCYM അതിരൂപത പ്രസിഡന്റ് ജോസ്മോൻ ഫ്രാൻസിസ്, സിൻഡോ പുതുക്കാട്, റോണി അഗസ്റ്റിൻ, അനൂപ് പൊന്നപ്പുഴ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രകൃതി വിരുദ്ധ പീഡനക്കേസിൽ ഒറ്റയിനി സ്വദേശി കോഞ്ചാട്ടത്ത് ഉമ്മറിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 11 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി പ്രതികളുടെ വീട്ടിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ശ്രമിക്കുകയും വീട്ടിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കൾ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് SI മോഹിദിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സർവശിക്ഷാ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കും പരിശീലകർക്കുമായി തൃശൂരിൽ സംസ്ഥാനതല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംഗീത നടന അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ശില്പശാല CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത ജയരാജൻ, സർവശിക്ഷാ അഭിയാൻ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ AP കുട്ടിക്കൃഷ്ണൻ, അഡീഷണൽ പ്രൊജക്ട് ഡയറക്ടർ അനിൽ ജോർജ്, സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PK ജയരാജ് എന്നിവർ പങ്കെടുത്തു. ശില്പശാലയുടെ ഭാഗമായി പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട് അവതരിപ്പിച്ച ഇന്ദ്രജാല പ്രകടനവും അരങ്ങേറി. ഏവരെയും ഒരുപോലെ ആകർഷിക്കുന്ന മാധ്യമമെന്ന നിലയിൽ ഇന്ദ്രജാലം വഴി വിദ്യാർത്ഥികളെ ഗണിതശാസ്ത്ര വിഷയങ്ങളിൽ കൂടുതൽ തൽപരരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മുതുകാടിന്റെ മാജിക് ഷോ അരങ്ങേറിയത്. ദേശീയോദ്ഗ്രഥനവും യുവാക്കളുടെ പുനരുജ്ജീവനവും ലക്ഷ്യമിട്ട് ആന്റണി ജീസൺ നടത്തുന്ന അഖിലേന്ത്യാ മാരത്തണിന് തൃശൂരിൽ സ്വീകരണം നൽകി. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ആന്റണി ജീസനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ജെയിൻ ജോർജ്, സംഘടക സമിതി കൺവീനർ ബിജു ആട്ടൂർ, നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഐക്യത്തിനായി കാശ്മീരിൽ നിന്ന് ആരംഭിച്ച മാരത്തൺ ഈ മാസം 7 കന്യാകുമാരിയിൽ സമാപിക്കും. എരുമപ്പെട്ടി പ്രസ് ഫോറം സെക്രട്ടറി വെള്ളറക്കാട് പാട്ടത്തിൽ 40 വയസ്സുള്ള സജിത് കുമാർ നിര്യാതനായി. ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. വീക്ഷണം പ്രാദേശിക ലേഖകൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജില്ലാ പ്രസിഡന്റ്, മത്സ്യസമൃദ്ധി കുന്നംകുളം മുനിസിപ്പാലിറ്റി കോർഡിനേറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അവിവാഹിതനാണ്. സംസ്കാരം പിന്നീട് നടത്തും. ഇടവേള
വാർത്തയിലേക്ക് വീണ്ടും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുടുംബശ്രീ ക്യാന്റീൻ തുറക്കാൻ ധാരണയായി. മുണ്ടത്തിക്കോട് പഞ്ചായത്തിലെ സ്വാദ് കുടുംബശ്രീയാണ് ഇനി മുതൽ ക്യാന്റീൻ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത്. നേരത്തെ സ്വാദ് കുടുംബശ്രീയും മുളങ്ങുന്നത്തുകാവിലെ അന്നപൂർണ കുടുംബശ്രീയുമാണ് ക്യാന്റീൻ നടത്തിയിരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിന് 14 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ക്യാന്റീൻ പൂട്ടുകയായിരുന്നു. കോടതി ഇടപെട്ടതിനെ തുടർന്ന് സ്വാദ് കുടുംബശ്രീക്ക് അനുകൂല വിധിയായതിനെ തുടർന്ന് കുടിശ്ശിക അടച്ചു തീർക്കുകയായിരുന്നു. ആഡംബര ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്നവർക്ക് മദ്യം വിൽപ്പന നടത്തിയിരുന്ന റൂം ബോയിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വടനപ്പള്ളി തൃത്തല്ലൂർ ചാലിപ്പാട്ടിൽ ദിലീപ് കുമാറിനെയാണ് ടെമ്പിൾ സിഐ എൻ രാജേഷ് കുമാർ, SIMR സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു പതിവെന്ന് പോലീസ് പറഞ്ഞു. വില കുറഞ്ഞ മദ്യം സാധാരണക്കാർക്ക് ഗ്ലാസിൽ ഒഴിച്ചു നൽകുകയും ചെയ്തിരുന്നു. ആഡംബര ഹോട്ടലിൽ വൈകുന്നേരങ്ങളിൽ സാധാരണക്കാർ കൂട്ടമായി വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മഫ്തിയിലെത്തിയാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഗുരുവായൂർ ദേവസ്വത്തിലെ കുട്ടിക്കൊമ്പന്മാരായ ആദിത്യയും ഗോകുലും രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ. 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇരു കൊമ്പന്മാരുടെയും ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണെന്നാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ അഭിപ്രായം. പാദരോഗമാണ് കുട്ടിക്കൊമ്പൻ ആദിത്യയെ അവശനാക്കിയിരിക്കുന്നത്. മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന ആദിത്യന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മുൻകാലുകൾക്കും അമരത്തിനുമാണ് ചികിത്സ നടക്കുന്നത്. കിടക്കാൻ കഴിയാത്ത വിധം അമരത്തിന് നീരും പഴുപ്പുമുണ്ട്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി സി സി ശശിധരൻ ചുമതലയേറ്റു. ദീപാരാധനയ്ക്ക് മുൻപ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ചുമതലയേൽക്കാനായി അദ്ദേഹം ദേവസ്വം ഓഫീസിലെത്തിയത്. തുടർന്ന് രേഖകളിൽ ഒപ്പുവെച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന സബ് കളക്ടർ ഹരിത വി കുമാറിൽ നിന്ന് രേഖകളും ക്ഷേത്രത്തിലെ ലോക്കറുകളുടെ താക്കോലുകളും ഏറ്റുവാങ്ങി. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ശശിധരൻ നഗരകാര്യ ഉപഡയറക്ടറും വിശാല കൊച്ചി വികസന അതോറിറ്റി സെക്രട്ടറിയുമാണ്. നേരത്തെ 5 വർഷക്കാലത്തോളം ഗുരുവായൂർ നഗരസഭ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി അവസാനിച്ചിട്ടും സബ് കളക്ടർ ഹരിത വി കുമാർ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ എത്തി രേഖകളിൽ ഒപ്പുവെച്ചത് വിവാദമാകുന്നു. 3 മാസത്തെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന സബ് കളക്ടർ ഹരിത വി കുമാറിന്റെ കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ചട്ടപ്രകാരം കാലാവധി അവസാനിച്ചാൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് ചുമതല ഒഴിഞ്ഞുകൊടുക്കാൻ വേണ്ടി മാത്രമേ പദവിയിൽ ഇരിക്കാൻ പാടുള്ളൂ. എന്നാൽ കാലാവധി അവസാനിച്ചിട്ടും ഓഫീസിൽ എത്തി ചില ഫയലുകൾ പരിശോധിക്കുകയും ചിലതിൽ ഒപ്പുവെക്കുകയും ചെയ്തതാണ് വിവാദമായിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ ചിത്രകാരനായ ഡാവിഞ്ചി സുരേഷ് കാരിക്കച്ചറിനെ ശില്പരൂപത്തിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. മഹാത്മാഗാന്ധി, ഡോക്ടർ APJ അബ്ദുൽ കലാം, യേശുദാസ്, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ശില്പങ്ങളാണ് കാരിക്കച്ചർ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതാദ്യമായാണ് കാരിക്കച്ചർ ശില്പങ്ങൾ ഒരുക്കുന്നത്. 3 അടി ഉയരമുള്ള ശില്പങ്ങൾ ഫൈബറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കേരള കാർട്ടൂൺ അക്കാദമി നിർമ്മാണ സമിതി അംഗം കൂടിയായ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച കാരിക്കച്ചർ ശില്പങ്ങൾ അക്കാദമി മാഹിയിൽ നടത്തുന്ന എക്സിബിഷനിൽ പ്രദർശിപ്പിക്കും. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുംബൈ പനവേലിലെ ക്രിമിനൽ മാഫിയയാണെന്ന സ്ഥിരീകരണം. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റേതാണ് വെളിപ്പെടുത്തൽ. മദ്യനിരോധനം നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഡബിൾ റോൾ കളിക്കുകയാണെന്നും ബിഷപ്പ്. ഇടതു സർക്കാരിന്റെ പുതിയ മദ്യനയം നവംബറിൽ നടപ്പാക്കുമെന്ന സൂചന. മദ്യത്തിന്റെ വർദ്ധിപ്പിച്ച വില തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് ജുഡീഷ്യൽ മാഫിയ ശക്തിപ്പെടുന്നതായി PC ജോർജ് MLA. അഡ്വക്കേറ്റ് BA ആളൂരിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ജോർജ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ് ലൂക്കാസ്.